നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സൈറ്റിലെ ഇന്നത്തെ ഒരു പരിപാടി എന്താ വെച്ചാൽ, ഇവിടെ ബോർഡ് ഒട്ടിക്കുന്ന പരിപാടി കേട്ടോ. നമ്മൾ പടം ചെയ്യുന്നതിന്റെ കൂടുതൽ ഇതാ ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഇപ്പോ അത് പലക അടിച്ചിട്ട് ബോർഡ് ഒട്ടിച്ച് ഫില്ലാക്കുന്ന പരിപാടിയാണ് ഇപ്പോ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോർഡൊക്കെ ഇതാ ഇതുപോലെ ഒട്ടിച്ച് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോർഡ് ഇന്നലെ ഒട്ടിച്ചതാണ്. അതായത് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ പലക അടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ പലക കറക്റ്റായിട്ട് അടിച്ച് ഈ ചുമരിനോട് ടൈറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്നത് എന്താ വെച്ചാല് അപ്പുറത്ത് കമ്പി ഉണ്ടാവും. ആദ്യം ഈ ലിൻഡൽ വാർക്കുന്നതിന്റെ കൂടെ കമ്പി താഴത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കമ്പികൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്പി ലാപ്പ് ചെയ്ത് 8 ഇഞ്ച് അകലത്തിൽ കെട്ടിയതിന്റെ ശേഷം സിമെന്റും പൂഴിയും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടിനൊന്ന് സ്ട്രോങ്ങിൽ രണ്ട് ചട്ടിക്ക് ഒരു ചട്ടി എന്നുള്ള സിമെന്റ് അത്ര നല്ല സ്ട്രോങ്ങിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ ഓട് അതിൽ ഗ്യാപ്പില്ലാതെ വെച്ച് ആ ഒരു സിമെന്റിന് മുകളിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് തേച്ചെടുക്കുന്ന പരിപാടിയാണ് ബോർഡ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പൊ അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോർഡ് ഒട്ടിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഈ ഒരു ബോർഡ് ഇന്നിവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒട്ടിക്കാൻ വേണ്ടി പലക അടിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു ബോർഡ് ഒട്ടിക്കാൻ പലക അടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ആ അപ്പുറത്തെ ബോർഡൊക്കെ ആണെങ്കിൽ പലക അങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഒട്ടടിച്ചിട്ട് ടൈറ്റാക്കി വെച്ചാൽ തന്നെ പരിപാടി കഴിഞ്ഞു. ഇവിടെ അതിന്റെ നടുക്കൂടെ ഒരു കോണി പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇടയിലേക്ക് കറക്റ്റായ പലകൊക്കെ ഒരു മുറിച്ച് റെഡിയാക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പലക അടിച്ച് കഴിഞ്ഞ് കമ്പി കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കമ്പി ഇതാ 8 ഇഞ്ച് അകലത്തിൽ കമ്പി ഫുള്ളായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതാ ഇതിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചുമരിൻ്റെ ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ആ കമ്പി നേരെ വന്നിട്ട് വളഞ്ഞിട്ട് ഈ ഒരു പുറത്തേക്കുള്ള ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ രണ്ട് കമ്പി കുത്തനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ ഒരു കുത്തനെ വെച്ച് കെട്ടിയ കമ്പി നേരെ മുകളിലേക്ക് വളച്ച് റെഡി ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഈ സൈഡ് വാർക്കുന്ന സമയത്ത് അത് കുറച്ച് കോൺക്രീറ്റ് ആണ് ഇടുക. 1 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഈ ഒരു പലക ഇത് ഈ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ചെറിയ ചെറിയ കമ്പി ഈ ഒരു 8 ഇഞ്ചിൻ്റെ ചെറിയ കമ്പി ഈ ഒരു ഡിൻഡിലേക്ക് ചെറുതായിട്ട് ഡ്രില്ല് ചെയ്ത് കയറ്റിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കമ്പി ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അതവിടെ ബോർഡ് ഒട്ടിക്കാൻ വേണ്ടി കുമ്മായം റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടിനൊന്ന് സ്ട്രോങ്ങ് രണ്ട് ചട്ടിക്ക് ഒരു ചട്ടി എംസാൻ എന്നുള്ള രീതിയിൽ സ്ട്രോങ് കുമ്മായം കുഴച്ചതാ അതൊരു നല്ല ലൂസാക്കി റെഡിയാക്കിയോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുമ്മായം കൊണ്ട് കൊണ്ടുവന്നോട്ടെ ഇതിൽ അടിച്ച് കയറ്റ തുടങ്ങല്ലോ നല്ല പരിപാടി. പിന്നെ നമ്മൾ സാധാരണ ചുമരൊക്കെ തേക്കുന്ന സമയത്ത് ചുമരും നല്ല നനച്ചിട്ടാണ് നമ്മൾ കുമ്മായം അടിക്കാൻ തുടങ്ങുക. ഇത് പലക നനയ്ക്കാൻ പാടില്ല കേട്ടോ. പല നനച്ചാൽ എന്താ അറിയോ അടിച്ചാൽ നിൽക്കാത്തൊരവസ്ഥയിൽ വരും. അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ പല ഗെയിമിൽ അടിച്ച് കയറ്റാണ് ചെയ്യണേ. അപ്പൊ ഇതാണ് ഇതിന്റെ പരിപാടി. ഇത്രയും സ്ഥലത്ത് അത്യാവശ്യം അടിക്കാൻ കഴിയുന്നിടത്തോളം കുമ്മായം അടിച്ചിടുക. ആ അടിച്ചിടുന്ന സിമെന്റ് വലിയുന്നതിന്റെ മുന്നേ പെട്ടെന്ന് ഓടുക്കുക. വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. വലിയുന്നതിന്റെ മുന്നേ ഓടുക, അങ്ങനെ കയറ്റി വെക്കുക, ഫുള്ളായിട്ട് ഓടുക. ഏകദേശം പകുതിയായിട്ടുണ്ട്. പകുതി സ്ഥലത്ത് നമ്മൾ കുമ്മായം സ്ട്രോങ് കുമ്മായം അടിച്ചിട്ട് ഓട് വെച്ച് 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 പോരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സ്ഥലം കൂടി ബാക്കിയുള്ളത്. അത് ഇതേപോലെ ഓട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുള്ള് തേച്ചെടുത്താൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണ ബോർഡ് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ സിമെൻറ്റിൽ ബോർഡ് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, കമ്പി കെട്ടിൻ്റെ ശേഷം സ്ട്രോങ് കുമ്മായം അടിച്ചിട്ട് അതിൽ ഓട് വെച്ച് ഒട്ടിച്ചിട്ട് തേച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ മൊത്തമായിട്ട് ഓട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഈ ഇതിൻ്റെ മുകളിൽ ഇത് കുറച്ചൊന്ന് വലിഞ്ഞതിൻ്റെ ശേഷം അത് സാധാരണ തേക്കുന്ന പോലെ തേച്ചെടുത്താൽ മതി. കുറച്ച് സ്ട്രോങ് കുറവുള്ള കുമ്മായം കൊണ്ട് ഒന്ന് പ്ലാസ്റ്റർ ചെയ്തെടുത്താൽ ബോർഡ് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഇന്നത്തെ കാര്യങ്ങൾ. ഈ ഒരു ബോർഡ് ഒട്ടിക്കുന്ന കാര്യങ്ങൾ ചില ആളുകളൊന്നും കാണാത്തവരുണ്ടായിരിക്കും, അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം. ഈ വീഡിയോയുടെ നിർത്താണ്. നന്ദി, നമസ്കാരം.